ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഡിഷാണ്, ചിക്കൻ മന്തി. ബിരിയാണി ഉണ്ടാക്കുന്നതിനും വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. നമ്മൾ തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ മാരിനേഷനായിട്ട് ചിക്കൻ വെച്ചു കൊടുക്കാം. അത് ഒന്നിന് പുറത്തൊന്ന് വരാത്ത രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ചിക്കൻ്റെ പുറത്ത് ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു കൂർത്ത സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ചീരത്തിന്റെ പൗഡറാണ്, അതൊരു കാൽ ടീസ്പൂൺ. പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കണം. ഞാൻ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തേക്കുന്നത്. അതിൽ രണ്ട് പീസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിന് പകരം ഉപ്പ് ചേർത്താലും മതി. അടുത്തായിട്ട് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം അല്പം ഫുഡ് കളർ ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം. ഞാനൊരു പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിനയില, ഒരു കൈപ്പിടി മതി. അത് നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിയിലയും ഒരു കൈപ്പിടി വേണം. അതും നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അടുത്തായിട്ട് നമുക്ക് അരി കുതിർക്കാനിടാം. ഞാനൊരു 3 വലിയ കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തേക്കുന്നത്. അതൊരു 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനിടാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി അരി വേവിക്കാൻ വയ്ക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രം നിറയെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലക്കൂട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം, പിന്നെ ബേലീഫ്, ജാതിപത്രി, 3-4 ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്. ഇതിൻ്റെ കൂടെ തന്നെ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി തിളയ്ക്കാനായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഒരു 85% വേവിച്ചാൽ മതി. ബാക്കി ദമ്മിടുമ്പോഴേക്കും വെന്ത് കിട്ടിക്കോളും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ റെഡിയായി, നമ്മുടെ അരിയൊക്കെ വെന്ത് കിട്ടി. ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പുറത്തേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അല്പമായി ഇട്ട് കൊടുക്കാം.
ചോറിന് ഒരു കളറ് കിട്ടാനായിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ എരിവൊന്നും ഇറങ്ങത്തില്ല, അതിൻ്റെ ഒരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കോൾ കത്തിച്ച് വെക്കാനുള്ളതാണ്. ഇതിന് ആർട്ടിഫിഷ്യൽ കോളാണ്, നമുക്കത് കത്തിച്ചെടുക്കാം. കോൾ നമുക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പുകഞ്ഞു കിട്ടും. അപ്പോൾ തന്നെ നമുക്കൊരു അലൂമിനിയം ഫോയിൽ ഉണ്ട്, നമുക്കത് മൂടി വെക്കണം. പുകയൊന്നും ഒട്ടും പുറത്ത് പോകാതെ നമുക്ക് നന്നായിട്ട് മൂടി ദമ്മിട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. ഇത് വെക്കുന്നതിന് മുമ്പ് ഞാനൊരു അടിക്കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിന് പുറമേക്കാണ് ഇത് വെച്ച് കൊടുത്തത്. അപ്പം നമ്മുടെ മന്തി തയ്യാറാവുന്ന സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നി കൂടെ തയ്യാറാക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൊണ്ടുള്ളൊരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു പിടി പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്, അതും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അപ്പം ഞാനതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സിലേക്ക് നമുക്കിനി 3 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയുടെ കൂടെയും മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് റൈസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.